ഹായ് ഹലോ ഫ്രണ്ട്സ്, ഐ എം അനഘ. ഫ്യൂച്ചർ ഫിസിക് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പുതിയൊരു അപ്ഡേഷൻ ന്യൂസുമായിട്ടാണ്. അപ്ഡേഷൻ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേഷനാണ്. അതായത് 2019 സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി അഡ്മിഷൻ എടുത്ത, അതായത് ബി കോമിന് ബി ബി എക്കും അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് റെഗുലറായിട്ട് നമ്മൾ സെക്കൻഡ് സെമിസ്റ്റർ എക്സാം നടന്നിരുന്നു അല്ലേ. സോ എക്സാം നടക്കുകയും അതിൻ്റെ റിസൾട്ട് വരികയും ചെയ്ത സമയത്ത് ഒരുപാട് കുട്ടികൾ എന്താ റിസൾട്ടിന് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടായിരുന്നില്ല. സോ നമുക്ക് എന്താ ചില റിസൾട്ടിന് മാർക്ക് കുറവാണ്, ചില സബ്ജക്റ്റിന് മാർക്ക് കുറവാണ്, ചില സബ്ജക്റ്റ് മാർക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ആക്ച്വലി ഞങ്ങൾ നന്നായിട്ട് എഴുതിയിരിക്കുന്നത്, പക്ഷേ എന്താ യൂണിവേഴ്സിറ്റി മാർക്ക് കുറച്ചാണ് തന്നതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ എന്തായിരുന്നു റീവാലുവേഷന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്ത കുട്ടികളുടെ, അതായത് ബി കോമിനും ബി ബി എക്കും റീവാലുവേഷന് കൊടുത്ത കുട്ടികളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. സോ ബി ബി എക്കും അതേമാതിരി ബി കോമിൻ്റെയും റിവാലുവേഷൻ്റെ റിസൾട്ടല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സ്ട്രീമിലുള്ള കുട്ടികൾ എന്ത് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ സൈറ്റിൽ കയറി, നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ കയറി നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളും ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങളെ മാർക്ക് കൂടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തത് അത്രയും വന്നിട്ടില്ലേ, എന്തൊക്കെയാണ് നടന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. 2019 സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി അഡ്മിഷൻ എടുത്ത, അതായത് ബി കോമിനും ബി ബി എക്കും അതേമാതിരി ബി എസ് സി സ്ട്രീമുകൾക്കൊക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് എന്തായിരുന്നു സെക്കൻഡ് സെമസ്റ്റർ എക്സാമിൻ്റെ സപ്ലിമെൻ്ററി എക്സാംസ് നടന്നിരുന്നു. സോ അതിൻ്റെ റിസൾട്ട് വന്ന സമയത്തും സാറ്റിസ്ഫൈഡ് ആയതിരുന്ന ഒരുപാട് കുട്ടികൾ എന്താ വീണ്ടും റീവാലുവേഷൻ കൊടുക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയും റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യുന്നത് വെച്ചാൽ, എത്രയും പെട്ടെന്ന് നിങ്ങൾ സൈറ്റിൽ കയറി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റിസൾട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. സോ റിസൾട്ടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടാണ് ഉണ്ടാവുക അല്ലേ. ചില സമയത്ത് റിസൾട്ട് നോക്കുന്ന സമയത്ത് സെർവർ ഔട്ടായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നോക്കാൻ സാധിക്കില്ല. അതേപോലെ പല ഡൗട്ട്സുകളും റിലേറ്റഡ് ടു റിസൾട്ട് ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഡൗട്ട്സുകളും അതേപോലെ തന്നെ നിങ്ങളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സംബന്ധിച്ചുള്ള നിങ്ങളെ കോഴ്സിൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലെ കൗൺസിലേഴ്സ് നിങ്ങളെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളും തീർത്തു തരുന്നതാണ്. തുടർന്നും നിങ്ങൾക്ക് എന്താ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അപ്ഡേറ്റ്സ് വീഡിയോസ്, നമ്മളെ യൂണിവേഴ്സിറ്റി സംബന്ധിച്ചുള്ള എഡ്യൂക്കേഷനെ സംബന്ധിച്ചുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് വീഡിയോസ് നിങ്ങൾക്കായിട്ട് എത്തിച്ചേരുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് എസ്.